ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവാള, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണത്തിൽ നമുക്ക് ചേഞ്ച് വരുത്താം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു വലിയ ടേബിൾ സ്പൂണ് ചതച്ച മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു പിടി നിറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാറ്റീസ് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചിട്ട് അതുപോലെ ചെയ്യാം. ഇനി കൈ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കനം കുറഞ്ഞ രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ അടപ്പിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കനം കുറഞ്ഞ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ വേന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനതുപോലെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുള്ളതിനാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് പാറ്റീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് കരിയാത്ത വിധത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ പാറ്റീസൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പാറ്റീസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതേ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബന്നൊന്ന് 2 കഷ്ണമാക്കി മുറിച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബന്നിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് മയണൈസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മയണൈസിൻ്റെ മേലെ ചിക്കൻ പാറ്റീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചീസും, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വെജീസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ക്യാപ്സിക്കം വെക്കാം, അതുപോലെ തന്നെ തക്കാളി, ഒണിയൻ, എങ്ങനെ ആയാലും നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ മേലത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മയണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മയണൈസും മറ്റൊരു ഭാഗത്ത് കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.